വിഷയം വംശപിറി. മെസ്യൂട്ട് ഓസിലിന്റെ അനുഭവം ലോകത്തോട് പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിക്കല്ലമീൻ വഅല ആലിഹി വസ്ബിഹി അജ്മഈൻ അൽഫായിസീന ബില്ലാഹ് അമ്മാ ബാദ്. SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവിൻ്റെ വർണ്ണാഭമായ മുഹൂർത്തത്തിലാണ് നാം സന്നിഹിതരായിരിക്കുന്നത്. ഈ ധന്യമായ വേളയിൽ വംശപിറി മെസ്യൂട്ട് ഓസിലിൻ്റെ അനുഭവം ലോകത്തോട് പറയുന്നത് എന്ന സമകാലിക പ്രസക്ത വിഷയം ചർച്ച ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വർത്തമാനകാലത്ത് ലോകവ്യാപകമായി വംശീയാക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന വാർത്തയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോക ഫുട്ബോൾ പ്രേമികളുടെ പ്രിയങ്കരനായ കായിക താരം മെസ്യൂട്ട് ഓസിലിൻ്റെ അനുഭവം ലോകത്തോട് പറയുന്നത് എത്ര വലിയ താരോദയങ്ങളും വംശപിറിക്ക് വശം വതരാകാം എന്നതാണ്. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഖാനോടുകൂടെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു എന്ന കാരണം കൊണ്ടായിരുന്നു മെസ്യൂട്ട് ഓസിൽ എന്ന് പറയുന്ന പ്രശസ്തനായ കായിക താരൻ വളരെ ശക്തമായ വംശീയതക്കും അതുപോലെ തന്നെ ആക്രമണങ്ങൾക്കും ഇരയാകേണ്ടി വന്നത്. ഇന്ന് ലോകവ്യാപകമായി വംശീയാക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റും ഇന്ന് വംശീയാക്രമണങ്ങളുടെ ബലിയാടുകളായ ഒരുപാട് കായിക താരങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു കാലത്ത് അമേരിക്കയിൽ ബോക്സിംഗിന്റെ ഇതിഹാസം എന്നറിയപ്പെട്ടിരുന്ന വാഷിംഗ്ടൺ മുഹമ്മദ് അലി, ആ വാഷിംഗ്ടൺ മുഹമ്മദ് അലി ബോക്സിംഗിന്റെ ഇതിഹാസമായി അറിയപ്പെട്ടിരുന്ന കാലത്ത് അദ്ദേഹം അമേരിക്കയ്ക്ക് വേണ്ടി നേടിയ ഒരു സ്വർണപ്പതക്കം 1960 റോം ഒളിമ്പിക്സിൽ വെച്ചുകൊണ്ട് തനിക്ക് നൽകപ്പെട്ട ആ സ്വർണപ്പതക്കവുമായി തന്റെ നാട്ടിലെ ഒരു കഫേയിലേക്ക് കടന്നു വരുമ്പോൾ കറുത്തവരെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഹോട്ടലുടമ പടിയിറക്കി വിട്ടു. അപമാനിതനായി ജനമധ്യത്തിൽ ഇറക്കപ്പെട്ട മുഹമ്മദ് അലി തങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി നേടിയ ആ സ്വർണപ്പതക്കം ജെഫേഴ്സൺ കൗണ്ടി പാലത്തിൽ നിന്നും ഒഹായോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വർണ്ണവിവേചനത്തിനെതിരെ വലിയ ശബ്ദങ്ങൾ ഉയർത്തി. വർണ്ണവിവേചനത്തിനെതിരെ അദ്ദേഹം ശക്തമായി പോരാടി. അദ്ദേഹം പറഞ്ഞു, കാഷ്യസ് ക്ലേ എന്നത് അടിമത്ത നാമമാണ്, അതെനിക്ക് വേണ്ട, ഞാൻ മുഹമ്മദ് അലിയാണ്, അതാണ് സ്വതന്ത്ര നാമമെന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു. ലോകരാഷ്ട്രങ്ങളിലൂടെ ഒരൊട്ട പ്രദക്ഷിണം നടത്തുകയാണെങ്കിൽ വംശപിറിയുടെ ബലിയാടുകളായി പുഴുക്കളെ പോലെ ജീവിക്കുന്ന നൂറുകൂട്ടം മനുഷ്യകോലങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, മധ്യ ശ്രീലങ്കയിലെ മുസ്ലിങ്ങള് ബുദ്ധ തീവ്രവാദികളുടെ വളരെ ക്രൂരമായ വംശീയാക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ആ വാർത്ത ഇന്ന് നമ്മൾ ദൃശ്യശ്രാവ്യ ലിഖിത മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മ്യാൻമറിൽ വളരെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന മുസ്ലിങ്ങള് ബുദ്ധ ഭീകരരുടെ വംശീയോന്മൂലന താല്പര്യ പ്രകാരം വളരെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ചിട്ടും പലായനം ചെയ്തിട്ടും ശേഷിക്കുന്ന ആ മുസ്ലിങ്ങള് ഏത് നേരവും ബുദ്ധവേഷമണിഞ്ഞ ഭീകരവാദികളും മ്യാൻമറിന്റെ പട്ടാളവും തങ്ങൾക്ക് നേരെ ചാടി വീയാമെന്ന ഒടുങ്ങാത്ത ഭീതിയിലാണ് ഇന്ന് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. ആ റോഹിംഗ്യകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡാനുഭവങ്ങളുടെ ചിത്രം ഈ അടുത്ത കാലങ്ങളിൽ നമുക്ക് പത്രങ്ങളിലൂടെ കാണേണ്ടി വന്നിരുന്നു. ഒരു കാലത്ത് ഒരു ശിരിയൻ കുട്ടി, ഐലാൻഡ് കൃതി എന്ന് പറയുന്ന ശിരിയൻ കുട്ടി ഒരു ചിത്രം ലോകത്തിന്റെ മുന്നിൽ സൃഷ്ടിച്ചിരുന്നു. ഏതായിരുന്നു ആ ചിത്രം? ശിരിയൻ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെയധികം ക്രൂരമായ പീഡാനുഭവങ്ങളുടെ ചിത്രമായിരുന്നു ആ കുട്ടി സൃഷ്ടിച്ചിരുന്നതെങ്കിൽ, അതുപോലെ റോഹിംഗ്യകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ക്രൂരവും അതുപോലെ തന്നെ പീഡനവുമായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു ചിത്രമായിരുന്നു വെറും 16 മാത്രം പ്രായമുള്ള മുഹമ്മദ് ഷുഹായത്ത് തന്റെ മരണം കൊണ്ട് സൃഷ്ടിച്ചിരുന്നത്. റോഹിംഗ്യകൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ക്രൂരമായ പീഡാനുഭവങ്ങളുടെ കഥ ലോകത്തോട് പറഞ്ഞു തരികയായിരുന്നു തന്റെ മരണത്തിലൂടെ മുഹമ്മദ് ഷുഹായത്ത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ത്യ മഹാരാജ്യത്തും നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് വംശപിറിയുടെ ബലിയാടുകളെ. നിങ്ങൾ നോക്ക്, ഇന്ന് പൗരത്വം നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. അസാമിൽ വളരെ സമാധാനത്തോടുകൂടെ ജീവിച്ചിരുന്ന മുസ്ലിങ്ങളെ അവർ ഇന്ത്യയുടെ പൗരന്മാരല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് പടിയിറക്കി വിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയടക്കമുള്ള മതേതര രാജ്യങ്ങളെ അത്തരം ആളുകളെ പറഞ്ഞയക്കുന്നതിന് പകരം അവർ